പ്ലസിലേക്ക് സ്വാഗതം. സ്വന്തം രാജ്യം മുഴുവൻ പിടിച്ചടക്കിയ ഞങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി പിടിച്ചെടുത്തുകൂടാ എന്ന് താലിബാന് തോന്നുന്നത് സ്വാഭാവികമായ കാര്യമാണ്. കാരണം ഇപ്പോൾ അവർക്ക് സ്വന്തമായി സൈന്യവും അതിർത്തി രക്ഷാസേനയും പോലീസ് സംവിധാനങ്ങളും ഒക്കെ എല്ലാമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ അതിർത്തി പിടിക്കാനായി സർവ്വസന്നാഹങ്ങളുമായി താലിബാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ താലിബാന് കിട്ടിയ ഒരു തിരിച്ചടി കണ്ട് ലോകം മുഴുവൻ ചിരിക്കുകയാണ്. ഇറാന്റെ ഈ ഒരു ഒറ്റ നീക്കത്തോടുകൂടി അക്ഷരാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് താലിബാൻ. താലിബാന് 8 പണി തന്നെയാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത്. അതിർത്തി പിടിച്ചെടുക്കാനെത്തിയ താലിബാന് മേൽ അതിശക്തമായ ആക്രമണമാണ് ഇറാൻ സൈന്യം അഴിച്ചുവിട്ടത്, ഇറാൻ അതിർത്തി രക്ഷാ സൈന്യം അഴിച്ചുവിട്ടത്. ഇതോടുകൂടി തങ്ങൾക്ക് തെറ്റ് സംഭവിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് താലിബാൻ വക്താവായ സഹീബുള്ള മുജാഹിദ് മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. അർദ്ധരാത്രി തന്നെ വാർത്താക്കുറിപ്പിറക്കി തടിതപ്പാനാണ് താലിബാൻ ശ്രമിച്ചത്. താലിബാന്റെ ഭാഗത്തുനിന്നും ക്ഷമാപണം എത്തിയതുകൊണ്ട് മാത്രമാണ് ഇറാൻ ഒരു പൊടിക്ക് അടങ്ങിയത്. ഇല്ലെങ്കിൽ താലിബാന്റെ എല്ലാ ആയുധപ്പുരകൾക്കും ഇതിനോടകം തന്നെ ഇറാൻ തീയിട്ടേനെ. നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ മുഴുവൻ പിടിച്ചെടുത്ത താലിബാൻ വലിയ തിരിച്ചടിയായി നിലകൊണ്ടൊരു പ്രദേശമാണ് പഞ്ചീർ. പഞ്ചീർ പിടിച്ചടക്കാൻ പാകിസ്ഥാൻ വ്യോമസേന താലിബാനെ അന്ന് സഹായിച്ചിരുന്നു. പഞ്ചീറിൽ പാകിസ്ഥാന്റെ വ്യോമസേന ആക്രമണം നടത്തിയതുകൊണ്ട് മാത്രമാണ് അന്ന് താലിബാൻ അവിടെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. താലിബാന്റെ ഈ ഒരു നടപടി താലിബാൻ അമേരിക്കയെ സ്വന്തം രാജ്യത്തിനുള്ളിൽ ആക്രമണം നടത്താൻ ഉപയോഗിച്ച നടപടി അതിരൂക്ഷമായാണെന്ന് ഇറാൻ വിമർശിച്ചത് മാത്രമല്ല താലിബാന് നൽകിയിരുന്ന പൂർണ്ണ പിന്തുണയും ഇറാൻ പിൻവലിച്ചിരുന്നു. ഇത് മേഖലയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി എന്ന തരത്തിലുള്ള സൂചനകൾ അന്ന് പുറത്തു വന്നിരുന്നു. എന്തായാലും ഇറാനെ ചൊറിയാൻ പോയ താലിബാൻ ഇപ്പോൾ കണക്കിന് കിട്ടിയിരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി രക്ഷാ സൈന്യങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്ന് തന്നെയാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ അഫ്ഗാൻ അതിർത്തിയിൽ പല സജീവമായ മയക്കുമരുന്ന് മനുഷ്യക്കച്ചവട തെരുവുകളുണ്ട്. താലിബാൻ അവിടെ അധികാരത്തിലെത്തിയതോടുകൂടി ഇവിടം അവർ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. താലിബാൻ ഇവിടെ പല ദുരൂഹമായ ഇടപെടലുകളും നടത്തുന്നു എന്ന് മനസ്സിലാക്കിയ ഇറാൻ ഇവിടെ നിരീക്ഷണം ശക്തമാക്കി. പ്രദേശം മയക്കുമരുന്നിനും മനുഷ്യക്കടത്തിനും പറ്റിയ ഇടമായതുകൊണ്ട് തന്നെ താലിബാൻ ഒരു പൂതി തോന്നി, ഈ പ്രദേശം അങ്ങ് പിടിച്ചെടുത്താലോ എന്ന്. അങ്ങനെ ഒരു യുദ്ധത്തിനുള്ള ആളുകളുമായി അമേരിക്കയുടെ പല യുദ്ധ സംവിധാനങ്ങളുമായി തെരുവ് പിടിച്ചെടുക്കാനായി താലിബാൻ ഇറങ്ങി തിരിക്കുകയാണ്. അവിടെ എത്തിയത് മാത്രമേ താലിബാൻ ഓർമ്മയുള്ളൂ, പിന്നെ കണ്ടത് ഇറാൻ അതിർത്തി സൈന്യത്തിന്റെ സംഹാര താണ്ഡവമായിരുന്നു. പിന്തിരിഞ്ഞോടുക എന്നല്ലാതെ താലിബാൻ പോരാളികൾക്ക് വേറെ ഒരു വഴിയുമില്ലായിരുന്നു. എന്തായാലും അക്കാര്യം വളരെ വൃത്തിയായി തന്നെ ചെയ്തു താലിബാൻ. ഇറാൻ സൈന്യം ഇവരെ തുരത്തി അടിക്കുന്നതോടുകൂടി ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മാപ്പ് പറച്ചിൽ നടത്തിക്കൊണ്ട് തൽക്കാലം ഇറാന്റെ കയ്യിൽ നിന്നും താലിബാൻ രക്ഷപ്പെട്ടത്. താലിബാൻ അധികാരം പിടിച്ചെടുത്ത സമയത്ത് ഈ വഴിയിലൂടെയാണ് 300,000 വരുന്ന അഫ്ഗാൻ ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം ഇറാനിലേക്ക് കടന്നത്. ആ ഒരു പ്രദേശത്താണ് പുതിയ കച്ചവട തന്ത്രവുമായി താലിബാൻ രംഗത്തിറങ്ങി. നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ മുഴുവനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഉണ്ടായതിനേക്കാൾ ലോകത്തെവിടെയും നടക്കുന്നതിനേക്കാൾ ഭീകരമായ രീതിയിലുള്ള മയക്കുമരുന്ന് ഉത്പാദനമാണ്. അതിനുവേണ്ടി ഒരു മികച്ച സ്ഥലമായി അവർ കണ്ടിരുന്ന പ്രദേശമാണ് ഇറാൻ അതിർത്തിയിലുള്ള ഈ പ്രദേശം. വലിയ ഇവിടം തങ്ങളുടെ അധീനതയിലായാൽ ഒരു ഹബ്ബാക്കി ഈ മേഖലയെ മാറ്റിക്കൊണ്ട് ലോകം മുഴുവനും മയക്കുമരുന്ന് കടത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് താലിബാൻ വിലയിരുത്തിയിരുന്നു. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ സൈന്യത്തിൻ്റെ പക്കൽ നിന്നും ഈ പ്രദേശം പിടിച്ചെടുക്കാനായി താലിബാൻ ഇറങ്ങി തിരിച്ചത്. പക്ഷേ അതിശക്തമായ തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കാനാകാതെ തിരിഞ്ഞോടേണ്ടി വന്നിരിക്കുകയാണ് താലിബാൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.